നാടും നഗരവും കോവിഡിന്റെ പിടിയിൽ അമരുമ്പോൾ ലോട്ടറി തൊഴിലാളികൾക്ക് ഇത് ദുരിതകാലം. ലോട്ടറി നറുക്കെടുപ്പുകൾ മാറ്റിവെച്ചതോടെയാണ് ഉപജീവനമാർഗം നിലച്ച ലോട്ടറി തൊഴിലാളികൾ ദുരിതത്തിലായത്. ലോക്ക്ഡൌൺ നീങ്ങി ഭാഗ്യം ജനങ്ങളിലെത്തിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന ആശങ്കയാണ് ഇവർക്കുള്ളത്. ഭാഗ്യ വിൽപ്പനക്കാർക്ക് തെല്ലും ഭാഗ്യമില്ലാതായിട്ട് രണ്ട് മാസം പിന്നിട്ടു. കോവിഡ് രണ്ടാം തരംഗത്തിന്റെ ഭാഗമായി മെയ് 3 സംസ്ഥാനത്ത് ലോട്ടറി ടിക്കറ്റുകളുടെ നറുക്കെടുപ്പ് മാറ്റിവച്ചത്. ആദ്യം കോവിഡ് നിയന്ത്രണവും ലോക്ക്ഡൌണും പ്രഖ്യാപിച്ച് ആൾക്കൂട്ടം വീടുകളിൽ ആയതോടെ ലോട്ടറി വിൽപ്പനയും താൽക്കാലികമായി നിർത്തി. ലോക്ക്ഡൌൺ ആയതിനാൽ ലോട്ടറി ടിക്കറ്റ് അച്ചടിയോ വിൽപ്പനയോ നടക്കുന്നില്ല. ഇനി ലോട്ടറി പുനരാരംഭിച്ചാൽ തന്നെ നേരത്തെ നിർത്തിവച്ച 7 ലോട്ടറികളുടെ നറുക്കെടുപ്പാണ് ആദ്യം നടത്തുക. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് വിൽപ്പനയിലൂടെ വരുമാനം ലഭിക്കണമെങ്കിൽ പിന്നെയും കാത്തിരിക്കണം. ലോട്ടറി വില കൂടിയതു മുതൽ കച്ചവടം നേരിയ തോതിൽ കുറഞ്ഞിരുന്നുവെങ്കിലും 1 ലോക്ക്ഡൌണിന് ശേഷം വിൽപ്പന പകുതിയായി മാറി. നടന്നും സൈക്കിളിലും വിൽപ്പന നടത്തിയിരുന്നവർക്ക് കണ്ടെയ്ൻമെന്റ് സോണുകളും കോവിഡ് മാനദണ്ഡങ്ങളും തടസ്സമായി. സമ്മാനം അടിച്ചവർക്ക് പണം കൊടുത്ത് വാങ്ങിയ ടിക്കറ്റുകൾ കയ്യിൽ വച്ചാണ് ലോട്ടറി വിൽപ്പനക്കാരിൽ പലരും ബുദ്ധിമുട്ടിക്കഴിയുന്നത്. മൊത്തവ്യാപാരികളുടെ കയ്യിൽ വൻതോതിൽ സമ്മാന ടിക്കറ്റുകളും മുൻകൂട്ടി വാങ്ങിയ ടിക്കറ്റുകളുമുണ്ട്. ലോക്ക്ഡൌൺ നീണ്ടുപോയത് ഇവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങൽ ഏൽപ്പിച്ചു. ഈ സാഹചര്യത്തിൽ ലോട്ടറി വിൽപ്പനക്കാരെ സഹായിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ഇവരുടെ ആവശ്യം. ഭിന്നശേഷിക്കാരും വിവിധ രോഗങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കുന്നവരുമാണ് ഈ മേഖലയിലെ തൊഴിലാളികളിൽ ഏറെയും. ഇവരിൽ പലരും ഇനിയുള്ള നാളുകളിൽ ജീവിക്കാനുള്ള ഭാഗ്യം അന്വേഷിക്കുകയാണ്. വിൽപ്പന നിലച്ചതോടെ നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ടിലായ ഇവർ കെട്ടിടവാടക എങ്ങനെ അടയ്ക്കുമെന്ന ചിന്തയിലാണ്. കേരളത്തിന്റെ പ്രധാന വരുമാന മാർഗമായ ലോട്ടറി വിൽപ്പനയെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ ചെയ്യുന്നതെന്നും ചെറുകിട ലോട്ടറി തൊഴിലാളി കൂട്ടായ്മ അംഗങ്ങൾ ആരോപിക്കുന്നു. ഇത്തവണത്തെ ബജറ്റിൽ ലോട്ടറി മേഖലയെക്കുറിച്ച് ഒരു പരാമർശവും നടത്തിയിട്ടില്ലെന്നും ചെറുകിട കച്ചവടക്കാർ പറയുന്നു. അനിൽ കുറിച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.